Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. എനിക്കറിയില്ല ബാലു. എന്താണ് നീ പൈസ അടയ്ക്കാത്ത? അടുത്ത മാസം ഉറപ്പായിട്ടും അടയ്ക്കാം സാർ. മറിയിടാ അവന്റെ ദേഹത്തോട്ട് എന്താ അടുത്ത മാസം കാശ് അടയ്ക്കും എന്ന് പറഞ്ഞല്ലേ. വണ്ടി കൊണ്ടുപോലെടാ ഗുണ്ടാച്ച. നിനക്ക് ഞങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഒന്ന് കുഴിച്ചു കൂടിക്കളെ. വണ്ടി എടുക്കണം. ശ്രദ്ധിച്ച് കേട്ടോ, അവൻ അടുത്ത മാസം കാശടയ്ക്കും. അതിന്റെ ഇടയ്ക്ക് വന്ന അടിപിടി ഉണ്ടാക്കാൻ ശ്രമിച്ച എല്ലാത്തിന്റെയും കാല് ഞാൻ അടിപിടിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ. കേട്ടോ, മഹാജനങ്ങളെ, ആകപ്പാളെ എന്റെ തന്തപ്പിടി തട്ടിപ്പോയപ്പോ എനിക്ക് തന്നിട്ട് പോയ ഒരേ ഒരു സാധനമാണിത്. പക്ഷേ ഈ നശിച്ച മൊബൈൽ ഫോൺ വന്നതോടെ ഇവന്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടായി. പുള്ളിക്കാരൻ പിന്നെ എനിക്ക് വേറൊരു ഉപദേശം കൂടി തന്നു, കാലത്തിനൊത്തു മാറണം. അങ്ങനെ ഞാനും മാറി. നോക്കൂ, ഈ കോയിൻ ബോക്സുമായി ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒന്ന് ഫോൺ ചെയ്യണം. നിങ്ങളുടെ കൈ ഒന്ന് കാണിക്കൂ. ഓക്കെ ഓക്കെ. അതെന്താ, എന്റെ കൈരേഖ എന്തായാലും മോശമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എടാ മന്ദബുദ്ധി, ഞാൻ നിന്റെ കൈരേഖയല്ല നോക്കിയത്. നിന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു രൂപ കോയിൻ ആണോ അതോ ആളെ പറ്റിക്കൻ വാഷറാണോ എന്നാണ്. കോയിൻ ഇട്ട ആവശ്യത്തിന് വിളിച്ചോ നീ. അങ്ങനെ ലോകം മാറിയപ്പോൾ ഞാൻ മാറിയിരിക്കുന്നു. ഞാൻ മാറിയപ്പോൾ ഇതാ നിങ്ങളും മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് എന്റെ ആദ്യത്തെ കസ്റ്റമറെ കിട്ടിയിരിക്കുന്നു. വരൂ, ഈ പുതിയ സേവനം നിങ്ങളും പ്രയോജനപ്പെടുത്തു. അരച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ, കടന്നു വരൂ. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് വരുമായിരുന്നു. അന്നൊക്കെ കാശുകൊണ്ട് എന്റെ വയറും വീർത്തിരുന്നു. ദേ ഇപ്പൊ നോക്ക്, കൊടും പട്ടിണിയാ. ഹലോ കോയിൻ ബോക്സ് പപ്പാ, നോക്ക്, ഇതിപ്പോ ഞങ്ങളുടെ കാലം. 2G 3G 4G ഞാനാണ് ഈ ലോകത്തെ വിരൽ തുമ്പിൽ എത്തിച്ചത്. മൊബൈൽ മോനെ, നീ ഒത്തിരി പഠിക്കാനുണ്ട്. ഇങ്ങനെ പാഞ്ഞാ നീ കാഞ്ഞു പോവും.
എന്റെ കാലത്ത് ഞാനായിരുന്നു ഹീറോ. നിനക്കറിയാം, ഒരുത്തിന്റെ കീശയിലും അണ്ടർവെയറിന്റെ പോക്കറ്റിലും ഞാൻ കേറിയിട്ടില്ല. വല്ല മനസ്സിലായാ? അത് നിങ്ങളുടെ കാലത്ത്. കാലം മാറിയില്ലേ? ഞങ്ങളെ പോക്കറ്റിലും കയറും, എവിടെയും ഇരിക്കും. ആളുകൾ ആഹാരമില്ലെങ്കിലും ജീവിക്കും, പക്ഷേ മൊബൈൽ ഇല്ലെങ്കിലേ മരിക്കും. അത്രക്കിഷ്ടം അവർക്കല്ല എന്നെ. ഓ, ഇഷ്ടം എന്തോന്ന്? ഇഷ്ടം നീയൊക്കെ കാരണം ഇഷ്ടമൊക്കെ ഇപ്പൊ കഷ്ടമായി. ഞങ്ങളുടെ കാലത്തൊക്കെ എത്ര പ്രേമകഥകളായിരുന്നു. ഓ, കൊറേ അറിയാം. അപ്പൂപ്പനെ തപ്പി നടന്ന് പ്രേമമൊക്കെ ഒന്ന് അറിയിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ കഥ കഴിയും. പിന്നെ എന്ത് പ്രേമം? ഞങ്ങളൊന്നും അങ്ങനെയല്ല. എല്ലാം ഫേസ്ബുക്കും വാട്സാപ്പുമാ. ഇത് ഞങ്ങളുടെ ഹീറോയിൻ. എന്താടാ, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്ത് പറ്റി? അമ്മേ, ഫ്രണ്ട്സിന് ഞാൻ കാർഡ് കൊടുക്കാൻ പോവാ. ആ, പോയിട്ട് വേഗം വരണം. അമ്മേ, അല്പം ലേറ്റ് ആവും, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ട. ആ, സൂക്ഷിച്ചു പോ. അമ്മയ്ക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം അമ്മേ. അമ്മേ, പോട്ടെ. ശരി മോനെ. തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല, ഇപ്പൊ അവർ ഒന്നിക്കാൻ സമയമായി. ദാ നോക്ക്. ഏ പ്രിയ, എവിടെയാ? ഇനി വന്നില്ലല്ലോ. പ്ലീസ് ശ്വേത, ഇനി സ്വല്പം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അതാ ഞാനും ചിന്തിക്കുന്നത്. ഇവരുടെ നിശ്ചയമൊക്കെ കഴിഞ്ഞതാ, ഇവരെങ്ങനെ നമ്മൾ ഒന്നിപ്പിക്കും? Three!
ഹലോ രാജി, ഞാൻ തങ്കരാജാണ് സംസാരിക്കുന്നത്. ആ തങ്കരാജ് പറയൂ. ലാൻഡ് ഓണർ എന്നോട് സംസാരിച്ചു, അവരിന്ന് തൃശ്ശൂർ വരുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഫ്രീ ആണെങ്കിൽ താങ്കൾ ഇന്ന് തന്നെ വന്നാൽ പേപ്പർ ശരിയാക്കി അഡ്വാൻസ് കൊടുക്കാമായിരുന്നു. ഞാൻ ഇന്ന് തന്നെ വരാം തങ്കരാജ്. നീ പുതിയ മൊബൈൽ വാങ്ങിയോ മോനെ? ഇന്നലെ വാങ്ങിയതമ്മേ. അതേ നമ്പറാണോ? ഇല്ല, പുതിയ നമ്പർ എടുത്തു, നാളെ ആക്ടിവേറ്റ് ആവും. ഇതെന്റെ സുഹൃത്ത് രാജീവ്. ഹലോ. ഹലോ, നൈസ് ടു മീറ്റ് യു. ഇത് അദ്ദേഹത്തിന്റെ ഹലോ ബാലു. ഹലോ സർ. ഇത് എന്റെ മകൻ ബാലു. ഇത് ലാൻഡ് ഓണർ അജയ്. നമുക്ക് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാം. നോക്കൂ, ആ കോർണറിൽ നിന്ന് ഡോർ കിടക്കുന്നു. അവിടെയോ? ആ ബിൽഡിംഗിന്റെ അവിടെ മുതൽ ഇവിടെ വരെ സർ. ആ ബൗണ്ടറിയിൽ നിന്ന് ആ കോർണർ അതുവരെ. രാജീവ്, പേപ്പേഴ്സ് എല്ലാം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമുക്ക് ലോയറുടെ കയ്യിൽ കൊടുത്ത് ഒന്നുകൂടി. പോലീസും കേസൊക്കെ ആകെ പ്രോബ്ലം സാർ. നിങ്ങൾ ഒന്ന് ചുമ്മാ ഇരുന്നേ, എടുക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. പിടിക്കാം, പിടിക്കാം, വേഗം ഹോസ്പിറ്റലിൽ പോയിക്കോ. ഡോക്ടറെ വിളിക്കൂ പ്ലീസ്. ഹലോ. ആ മോനെ, നീ ഒന്ന് വേഗം വാ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഡോക്ടർ പറഞ്ഞു ഉടനെ പൈസ അടയ്ക്കണം. ഞാൻ നിങ്ങളുടെ മകന്റെ ഫ്രണ്ടാ. പറയൂ സർ. സർ, മോനോടൊന്ന് വേഗം വരാൻ പറയൂ, എന്റെ മോൾക്ക് പ്രസവവേദന തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുക. ഏത് ഹോസ്പിറ്റലാ? രാജലക്ഷ്മി ഹോസ്പിറ്റൽ. ഓക്കെ സർ. ഇവിടെ അയ്യപ്പൻ ആരാ? ഞാനാ സർ. നിങ്ങളാണോ? എന്റെ മരുമോൻ വന്നില്ലേ സർ? ഇല്ല. എമൗണ്ട് എത്ര അടയ്ക്കണ്ടേ? അത് 20,000. ദാ 20,000 രൂപ ഉണ്ട്. ശരി, പോയി അടച്ചിട്ട് വരൂ. എന്റെ ഭർത്താവ് എപ്പോ വരും? പറഞ്ഞു ഉടനെ വരും. മഞ്ജുള, ഞാൻ ആ വരൂ. സർ, എന്റെ മരുമോനെ ഒന്ന് വിളിച്ച് പെട്ടെന്ന് വരാൻ പറ സർ. ശ്വേത, ശ്വേത. ഹായ് പ്രിയ. പിന്നെ നാട്ടിലെല്ലാവർക്കും സുഖം? അച്ഛനും അമ്മയെല്ലാം സുഖമായിരിക്കുന്നു. ഞാൻ നാട്ടിൽ പോയില്ല, ഡയറക്റ്റ് ഇങ്ങോട്ടാ വന്നത്. അല്ല, നീ പുതിയ മൊബൈൽ വാങ്ങിയോ? അയ്യോ, ഇത് എന്റേതല്ല. പിന്നെ വരുന്ന വഴിക്ക് റോഡിൽ കടന്ന് കിട്ടിയതാ. ഫോൺ കളഞ്ഞയാള് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാള് നാളെ പാലക്കാട് വന്നിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം, നമുക്ക് ഫോണിലെ പൈസ മുഴുവൻ തീർക്കാം. എന്താ ഈ ഫോൺ കളഞ്ഞിട്ട് പോയ പൊണ്ണി ആത്മാവ്? ഇതിന്റെ അകത്ത് ഒരു പൈസ പോലും ഇട്ടിട്ടില്ല. അല്ല, പോകുമ്പോ നീയും നിന്റെ അച്ഛനും ഒരുമിച്ച് ഒരു കാറിൽ പോയി. തിരിച്ചു വന്നപ്പോ നിന്റെ അച്ഛൻ ഒറ്റയ്ക്ക് വന്നു, നീ ബസ്സിലും വന്നു. നിന്റെ അച്ഛൻ ഇവിടെ വന്ന് ദേഷ്യപ്പെട്ടു. ആർക്കെങ്കിലും ആക്സിഡന്റ് ആയാ നീ എന്തിനാ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നിക്കുന്നേ? അമ്മ ആരോ ഏതെന്നൊക്കെ പറഞ്ഞല്ലോ, അവരായിരിക്കും നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അച്ഛൻ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മ ടെൻഷൻ അടിക്കുന്ന കേട്ടോ. ലോകത്തിലുള്ള എല്ലാ അച്ഛനമ്മമാർക്കും പെൺമക്കളെ ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ട് ആൺമക്കളെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനെ കൊണ്ടുപോയതിന് അച്ഛൻ വഴക്ക് പറയുന്നു. ഹലോ, അതൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ കൊണ്ടുപോയനെ.
ഏത് നേരവും വഴക്കുണ്ടാക്കുന്ന ഈ അച്ഛനെ അമ്മ എങ്ങനെയാ കല്യാണം കഴിച്ചത്? എങ്ങനെ കല്യാണം കഴിച്ചു എങ്ങനെ കഴിച്ചു ചോദിച്ചാ ലവ് ആണോ അറേഞ്ച്ഡ് ആണോ? ഓ എന്റെ മോനെ, ഞങ്ങളുടെ കാലത്ത് ഈ ലവ്മാരേജൊന്നും ഇല്ല. ഹലോ ഹലോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേന ഇതൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അതിനൊന്നും പറ്റിയില്ലെന്ന് വെച്ച്. ശരിയാ, എനിക്ക് ലവ് ചെയ്യാൻ അറിയില്ലായിരുന്നു, ഞാൻ ചെയ്തില്ല. എന്തായാലും നിനക്കറിയാലോ, നീ ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നേ? ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെടുന്നില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ലവ് ചെയ്യാൻ അറിയില്ലായിരിക്കും. പിന്നെ എന്തിനാ വിഷയം പെട്ടെന്ന് ഇങ്ങനെ മാറ്റുന്നേ? ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, അമ്മ കാണിച്ചു തരുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും. ഇത് അമ്മയാണ് സത്യം. നിന്റെ മൊബൈലിന്റെ കാര്യം എന്തായി? ഹലോ ഹലോ ഹലോ, പറയൂ. ഇത് ഞാനാ. ഞാനെന്ന് വെച്ചാ? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഓണർ. പാലക്കാട് ടൗണിനടുത്ത് ബി എം സ്കൂളില്ലേ, അതിന്റെ അടുത്ത് നിൽക്കുക. ഇവിടെ വരെ ഒന്ന് വരുമോ? ഹേ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഇന്നലെയാ, അത് ഇന്നല്ല. ഇയാളെന്താ, ഞാൻ ഒരു ദിവസം വരാൻ വൈകി എന്ന് പറഞ്ഞ് എന്റെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടോ? ഓ, നിങ്ങളുടെ ഫോൺ കൊടുത്ത് 1 കോടി രൂപ കിട്ടും. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനല്ലേ അഡ്വാൻസ് കിട്ടാനായിട്ട്. ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പറ്റില്ല, ഇനി ഒരു ദിവസം ഫോൺ ചെയ്യൂ, അന്ന് ഞാൻ തരാം. ഒരു പാവം പെൺകുട്ടിയാണെന്നാ വിചാരിച്ചിരുന്നത്? വട്ടുകളിപ്പിക്കാനോ? വട്ടനെ എന്ത് വട്ടുകളിപ്പിക്കാൻ? ഏയ്, നിന്റെ സംസാരം കേട്ടാൽ അറിയാലോ നീ ഒരു കള്ളിയാണെന്ന്. ഹലോ ഹലോ, എത്തിയോ മോളെ? എന്താ ഇത്ര ലേറ്റായത്? സാവിത്രേ, മോള് വന്നിട്ടുണ്ട്. എന്തു പറ്റി മോളെ? ബസ് ലേറ്റ് ആയതാ? എന്താ, നിനക്ക് ഹോസ്റ്റലിൽ ഇറങ്ങിയ നേരെ വീട്ടിലേക്ക് വരണോന്ന് അറിയില്ലേ? അമ്മ വന്നപ്പോഴേ തുടങ്ങിയോ വഴക്ക് പറയാൻ. ശരി ശരി, ഫ്രഷ് ആയിട്ട് വാ, ആഹാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ല, വാ വന്ന് കഴിക്കേ. ഹലോ ഹലോ, ഇങ്ങനത്തെ ഫോൺ കോൾസ് എല്ലാം വരൂ എവിന്? കേറിപ്പോയ അണ്ടർവെയർ ഇടുന്നതിനേക്കാളും ഇടാതിരിക്കുന്നതാ നല്ലത്. അപ്പ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം സിറ്റിയിലാ താമസിക്കുന്നത്, പിന്നെ നമ്മൾ മാത്രം എന്താ ഈ പട്ടിക്കാട്ടി താമസിക്കുന്നത്? രാത്രി കംപ്ലീറ്റ് ആയി പറഞ്ഞുതരാം, ഫ്ലാഷ് ബാക്കാ. ഓക്കേ മോളെ, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ആദ്യമായി പെണ്ണ് കാണാൻ വന്നത് ഈ വീട്ടിലേക്കാ. അക്കാലത്ത് എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല. അതറിഞ്ഞ നിന്റെ അപ്പൂപ്പൻ എനിക്ക് പെണ്ണ് തരില്ല എന്ന് പറഞ്ഞു. സാവിത്രി ഏതോ ദൈവത്തിന് നേർച്ചയിട്ടു. 10 ദിവസത്തിനകം നിന്റെ അപ്പൂപ്പൻ എന്നെ വിളിച്ചു, നിന്റെ അമ്മ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? ഞാനും നിന്റെ അമ്മയും എന്നും ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന്. അതാണ് കാര്യം. ആണോ അപ്പ? നോക്കു മോളെ, രാവിലെ റെഡി ആവണം. നിന്റെ അമ്മ നേർച്ച നേർന്നു എന്ന് പറഞ്ഞില്ലേ, ആ അമ്പലത്തിലേക്കാ പോകുന്നത്. ഗുഡ് നൈറ്റ് മോളെ. ഹലോ ആന്റി. ആന്റിയോ? ഏത് ആന്റിയാടോ? നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും വോയിസ് കേട്ടാ രണ്ട് മക്കളുടെ അമ്മയാണെന്ന് തോന്നും. നിന്റെ വോയിസ് കേട്ടല്ലോ 3 മക്കളുടെ അച്ഛന്റെ വോയിസ് പോലെ ഉണ്ട്. ഏയ്, ഒരുപാട് സംസാരിക്കണ്ട കേട്ടോ. ഒന്നുകിൽ എന്റെ ഫോൺ തിരിച്ചാ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സാ, ഞാനത് അവിടെ വന്ന് വാങ്ങിക്കോളാം. എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് കോൾസ് വരാനുള്ളതാ. ആരോ ഒരുത്തൻ ഫോൺ ചെയ്തു, എടാ 500 രൂപ താ അണ്ടർവെയർ വാങ്ങണം. വേറൊരുത്തൻ വിളിച്ച് വാള് വയ്ക്കും വരെ. ഇനി ഇതുപോലെ കോൾസ് വന്നാ സിം എടുത്ത് കളഞ്ഞ് നിന്റെ ഫോൺ. ഏയ്, എന്നെ കളിപ്പിക്കാൻ നോക്കണോ നീ? നീ ആര്? എന്റെ മുറച്ചെറുക്കനാണോ? ഹലോ, എന്താ എന്റെ സംസാരം കേട്ട് പേടിയാകുന്നുണ്ടോ? പേടിച്ചിട്ടേ
എന്റെ കൈയും കാലൊക്കെ കിടുകിടാന്ന് വിറയ്ക്കുക. നാളെ തന്നെ ഞാൻ തിരിച്ചു പോവാ. എന്ത്? എന്റെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയി അരയിൽ ഒരു ചരട് ജപിച്ച് കിട്ടണം. നീ എന്താ എന്നെ ആക്കുക? ഏയ്, നീ എന്താ എന്റെ മുറപ്പെണ്ണാണോ നിന്റെ അടുത്ത് കിന്നാരം പറയാനായിട്ട്? നിന്റെ വീട് എവിടെയാണെന്ന് പറ. ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഹേയ്, അധികം റിസ്ക് ഒന്നും എടുക്കണ്ട. ഞാൻ കൊണ്ടുവന്ന് തരാം തന്റെ മൊബൈലും. നീ എവിടെയാണെന്ന് പറ. ഞാൻ അവിടെ വന്ന് വാങ്ങിക്കോളാം. എന്താണാവോ, വലിയൊരു ഏജൻസി. എന്താ, ഗേൾഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, നിനക്ക് എന്താണോ അത് എന്നോട് പറ. അവള് ഫോൺ ചെയ്യുമ്പോ ഞാൻ പറയാം. ഡോ, എനിക്ക് ഗേൾഫ്രണ്ട്സ് ഒന്നുമില്ല. പേടിക്കണ്ട, എന്നോട് പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യ്, നിനക്ക് അത്രക്ക് ഡൗട്ട് ആണെങ്കിൽ എന്റെ മൊബൈൽ ഫോണ് നീ ഒരാഴ്ച നിന്റെ കയ്യിൽ വെച്ചേക്ക്. ആരെങ്കിലും ഒരു പെണ്ണ് അതിൽ വിളിച്ചാ എന്റെ ഫോൺ നീ എടുത്തോ. പിന്നെ ഈ ഫോണിന്റെ കാര്യം പറഞ്ഞ ഞാൻ നിന്നെ വിളിക്കില്ല. കൊള്ളാലോ, ഇക്കാലത്ത് ഗേൾഫ്രണ്ട്സ് ഇല്ലാത്ത പയ്യന്മാരൊക്കെ ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നാളെയും വിളിക്കട്ടെ. എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിച്ചോ. വിളിക്കുമ്പോ പൈസ ആവുന്നത് നിനക്ക്. പക്ഷെ ഒരു കാര്യം, ഇനി ഒരു പ്രാവശ്യം അണ്ടർവെയർ വേണം. വിളിക്കരുതെന്ന് നിന്റെ ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞേക്ക്. അത് ശരി, ഞാൻ പറയാം. ഓക്കേ, ഞാൻ റെഡിയാ. റെഡിയാ എന്തിന്? ഓക്കേ ആണെന്ന്. ഓക്കേ എന്ന് പറഞ്ഞാ? ഓക്കേ എന്ന് പറഞ്ഞാ ഞങ്ങളുടെ ഭാഷയില് ഉമ്മ എന്നാ അർത്ഥം. കൊള്ളാലോ നീ. നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ല. അറ്റ്ലീസ്റ്റ് നിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി, ഞാൻ പറയാം. ബൈ. ഹലോ സാർ, ഞാൻ ഹോട്ടലിൽ നിന്ന് കാഷ്യർ ആണ് വിളിക്കുന്നത്. പറയൂ സർ. മാഡം, സാർ ഇല്ലേ അവിടെ? ഇല്ല. സാർ വരുമ്പോൾ അമ്മൂമ്മയുടെ ഹോട്ടൽ ബിൽ തരണമെന്ന് പറയണം. ശരി, പറയാം. ഓക്കേ മാഡം. ഇവൻ പൈസ കൊടുക്കാനുള്ളവരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതാവും നല്ലത്. ആനന്ദകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ വാത്സ്യായനന്റെ കാമശാസ്ത്രമുണ്ട്. പരാജയപ്പെട്ടാൽ ഫുള്ളും ക്വാർട്ടറും ഉണ്ട്. പിന്നെ പിരിഞ്ഞു പോയാൽ കൂട്ടിനുണ്ട്. കീശയിൽ കാശ് മാത്രമില്ല. കാശുള്ളവർ വരൂ, വിളിക്കൂ. ആശയുള്ളവരെ വിളിക്കൂ. വെറും ഒരു രൂപ കോയിനിട്ട് വിളിക്കൂ. ആ ഹലോ, കോയിൻ ബോക്സ് എന്തൊക്കെയുണ്ട്? എല്ലാം ഇവരുടെ കാരുണ്യം. ഞാൻ ഇവിടെ നിന്ന് കേറിട്ട് വരാം. ജാടാണ് നിനക്ക്? ഇന്നലെ നീ എന്താ വരാത്തെ? എന്റെ മൊബൈൽ കളഞ്ഞു. വാ ഇടയ്ക്ക്. എന്തിനാ കള്ളം പറയുന്നത്? ഇല്ലളിയ, ഞാൻ കള്ളമല്ല പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നപ്പോ കളഞ്ഞു പോയതാ. വേണമെങ്കിൽ നീ വിളിച്ചോക്ക്. ഒരു മിനിറ്റ് കേടാ, ഇതാ വരുന്നു. ഹലോ, ഫോൺ ചെയ്യുന്നോ? നിന്റെ പെണ്ണിനെ ഉറപ്പായിട്ടും കിട്ടും. എന്റെ കല്യാണം കഴിഞ്ഞാടു. അങ്ങനെയാണെങ്കിൽ കെട്ടിവിള കിട്ടില്ലേ? ഏയ്, എനിക്കിപ്പോ അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവള് വീട്ടിൽ തന്നെ ഉണ്ട്. ഏയ്, എപ്പോഴും പറയാമല്ലോ, ഇതിന്ന് വിളിച്ച പെണ്ണ് ചെറുക്കനെ കിട്ടും, ചെറുക്കനെ പെണ്ണെ കിട്ടുമെന്നൊക്കെ. ഒരാവശ്യത്തിന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു ലൈൻ പോലും കിട്ടുന്നില്ല. കിട്ടിയില്ല. നിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്താ, സ്വിച്ച് ഓഫായോ? അതേടാ. ഇനിയിപ്പോ അവള് ഫോണ് വിറ്റ് കാണോ? എന്താടാ ആലോചിക്കുന്ന? എന്താടാ, വല്ല പെണ്ണിനെ കുറിച്ചും ആണോ ആലോചിക്കുന്നത്? എടാ ബാലു, നിനക്കായിട്ടൊരു പെണ്ണ് എവിടെയായാലും കാണും. എന്നാലേ അവളെ എവിടെയാണെന്നോ എന്താണെന്നോ. അതെ, ഞാൻ അപ്പുറത്തെ നടയിൽ തൊഴുതിട്ട് വരാം. അപ്പ, എല്ലാ വർഷം വരുമ്പോഴും ഞാൻ നോക്കാറുണ്ട്. എന്താ അപ്പ അത്? അതോ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ വളവാങ്ങി ആ മരത്തിൽ കെട്ടി നമ്മുടെ മനസ്സിലുള്ളത് പ്രാർത്ഥിക്കണം. ഭക്തിയോടെയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കും. ആണോ അപ്പ? അപ്പ, ഞാൻ നോക്കിയിട്ട് വരാം. പെട്ടെന്ന് തിരിച്ചു വരണേ, എന്റെ അമ്മ വഴക്ക് പറയും. അങ്ങനെ ആരും എനിക്കില്ലല്ലോ. ഉറപ്പായി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ? അതെ ചേച്ചി. എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? തമാശയെ പോലെ അങ്ങനെ പറയരുത് ചേച്ചി. ഭക്തിയുടെ പുറത്ത് ചെയ്യുന്നത് ദൈവം വലിയവനാണ്. അബ്ദുള്ള, അബ്ദുള്ള സുഖമാണോ? സുഖമായിരിക്കുന്നു ചേച്ചി. നോക്കൂ ചേച്ചി, ഈ ചേച്ചി ഇവിടെ 3 മാസം മുമ്പ് വളകെട്ടിയതാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞു. 3 മാസം വേണ്ട, 3 ദിവസം മതി. ചേച്ചി ഒറ്റയ്ക്കാ വന്നേ? ഇല്ല, എന്റെ അപ്പയമ്മയും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ അച്ഛൻ ചേച്ചിയുടെ അമ്മയെ കിട്ടാൻ ഇവിടെ വളകെട്ടി കാണും. അല്ലെങ്കിൽ ചേച്ചിയുടെ അമ്മയായിരിക്കും ഇവിടെ വളകെട്ടിയത്. വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ ചേച്ചി.
സാവത്രി ഏതോ ദൈവത്തിന് നേർച്ചയിട്ടു. 10 ദിവസത്തിനകം നിന്റെ അപ്പൂപ്പൻ എന്നെ വിളിച്ചു, നിന്റെ അമ്മ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. ഹലോ, ഇത് ഞാനാ. എന്താ എപ്പോഴും ഞാൻ എന്ന് പറയുന്നത്? നിനക്കെന്താ ഒരു പേരില്ലേ? എന്റെ പേരറിഞ്ഞിട്ട് നിനക്കെന്താ വേണ്ടത്? എന്റെ ഫോണിൽ ആരെങ്കിലും വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു, ഏതോ ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നു. സാറിനോട് പറയണം അമ്മൂമ്മയുടെ ബില്ലടയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞു. 2 ദിവസമായി, ഇനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ഫോണൊന്ന് കൊറിയർ ചെയ്ത് വിട്ടേക്ക്. ഹേ, നിങ്ങളുടെ മൊബൈൽ കൊറിയർ ചെയ്യണമെന്ന് എനിക്ക് പറ്റില്ല. അതുമല്ല, ഇതെടുത്തപ്പോ ഇത്രയും വലിയൊരു പാരയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനേക്കാളും നല്ലത് ഇത് അവിടെ തന്നെ ഇട്ടിട്ട് വരുന്നായിരുന്നു. ഈ ലോകത്തുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാ. അതെന്താ? ഞാൻ വാങ്ങിയ ഫോണിലേക്ക് ഞാൻ തന്നെ കാശ് മുടക്കി വിളിക്കല്ലേ, അതുകൊണ്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്റെ അടുത്ത് സംസാരിക്കാൻ നിനക്ക് താല്പര്യമില്ലേ? ഉണ്ടല്ലോ, പക്ഷേ എപ്പോഴും നീ വഴക്കുണ്ടാക്കല്ലേ. സോറി കേട്ടോ, ഇനി ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കില്ല. അതുപോട്ടെ, നിന്റെ പേരെന്താ? എന്റെ പേര് പൃഥ്വിന്നാ. നിന്റെ പേരോ? അത്, എന്റെ പേര് മീര. വാവ്, സൂപ്പർ. എന്താ? നിന്റെ പേര് മീര, എന്റെ പേര് പൃഥ്വി. മീരയുടെ മനസ്സിൽ പൃഥ്വി. അതെ, അങ്ങനെയുള്ള സ്വപ്നമൊന്നും കാണണ്ട. നല്ലവനാണെന്ന് തോന്നി, അതുകൊണ്ട് സംസാരിക്കുന്നു. അത്രേ ഉള്ളൂ, ഇനി 5 ദിവസം കൂടെ ഉണ്ട്. ഈ 5 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ചാൽ. ഫോൺ വിളിച്ചില്ലെങ്കിലും. ഹലോ, കേൾക്കുന്നുണ്ടോ? നിന്റെ മൊബൈൽ ഞാൻ നിനക്ക് തന്നെ തരും. ഓ, താങ്ക് യു. ഹേ, ഇനി എപ്പോഴാ വിളിക്കുന്നേ? എന്താ ലൈറ്റ് ആയിട്ട് ലവ് എല്ലാം തുടങ്ങിയോ? ഹേ, അതുപോലൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സംസാരിക്കാം, അത്ര തന്നെ. എന്താ നിനക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയോ? എല്ലാ ദിവസവും ഇതുപോലെ സംസാരിച്ചോണ്ടിരുന്ന ഒരു പക്ഷേ നിന്നോട് ഇഷ്ടം തോന്നിയേക്കാം. എന്റെ അമ്മേ, എന്നും ഈ ഉപ്പുമാവ് പഞ്ചസാര മാത്രമേ ഉള്ളോ? ഇന്നലെ അല്ലേ ഞാൻ നിനക്ക് പൂരി ഉണ്ടാക്കി തന്നത്? വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാ മതി. നിന്റെ ഭാര്യ വരുമല്ലോ, അവളോട് പറഞ്ഞുണ്ടാക്കി കഴിക്കോ. അയ്യോ, ചേഞ്ച് ഇല്ലേ മേഡം? അമ്മ, എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കാം. ശരി, വേഗം വാ. ശരി മേഡം. ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ്. നമസ്കാരം സാർ, ഞാൻ അയ്യപ്പനാ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ, എന്റെ മരുമകൻ ആക്സിഡന്റ് ആയപ്പോ സാറ് തൃശ്ശൂർ ഹോസ്പിറ്റലാക്കിയിരുന്നു. എന്റെ മകളുടെ പ്രസവത്തിന് സാർ ഹോസ്പിറ്റലിൽ വന്ന് പൈസയും കെട്ടിയിരുന്നു. സാർ, ദൈവത്തിന്റെ കരുണ കൊണ്ട് എന്റെ മകൾക്ക് ഒരു ആൺകുഞ്ഞുണ്ടായി സാർ. നാളെ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടക്കുകയാണ് സാർ. ചടങ്ങ് വീട്ടിൽ വെച്ചാ. എന്റെ കൊച്ചുമോന് സാറിന്റെ, പക്ഷെ അന്നത്തെ തിരക്കില് സാറിന്റെ പേര് ചോദിക്കാൻ മറന്നു. സാറിന്റെ പേര് മേഡമായിരുന്നു. സാറല്ലേ? ഇല്ല, നാട്ടിൽ പോയിരിക്കാം. മേഡം, നാളത്തെ ചടങ്ങിന് നിങ്ങൾ ഉറപ്പായിട്ടും? ശരി ചേട്ടാ, ഞാൻ ഉറപ്പായിട്ടും വരും. ഹോട്ടലിൽ നിന്ന് കേശരാണ് സംസാരിക്കുന്നത് മേഡം. പറഞ്ഞോളൂ സാർ. മേഡം സാറിനോട് പറയണം, ഹോട്ടലിനടുത്ത് അമ്മൂമ്മ മരിച്ചു കിടക്കുന്നു എന്ന്. എന്താ, ഹോട്ടലിനടുത്ത് അമ്മൂമ്മ മരിച്ചു കിടക്കുന്നു? ശരി ശരി, ഞാൻ പറയാം. ആ ഹോട്ടലിന്റെ അഡ്രസ് ഒന്ന് പറയാമോ? ഞാൻ അവിടേക്ക് പെട്ടെന്ന് വരാം. ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഹോട്ടൽ മേഡം. ശരി സാർ. അവൻ അന്നേ പറഞ്ഞു ഇമ്പോർട്ടന്റ് കോൾസ് വരുമെന്ന്. ഫോൺ കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹലോ മീര, നാളെയാണ് ലാസ്റ്റ് ഡേ. പൃഥ്വി, ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ഹോട്ടലിനടുത്തുണ്ടായിരുന്ന അമ്മൂമ്മ മരിച്ചുപോയിന്ന്.
സാറും സാറിന്റെ ഫ്രണ്ട്സും വന്ന് ആട്ടോയും ബോഡി കയറ്റി. ആ അമ്മ സാറിന്റെ ആരാണെന്നറിയില്ല. ആഹാരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാസത്തിൽ സാറ് തന്നെ ബിൽ പേ ചെയ്യും. മാഡം, നിങ്ങൾ സാറിന്റെ ആരാണ് മാഡം? എന്റെ മരുമകൻ ആക്സിഡന്റ് ആയപ്പോ സാറ് തൃശ്ശൂർ ഹോസ്പിറ്റലാക്കിയിരുന്നു. എന്റെ മകളുടെ പ്രസവത്തിന് സാറ് ഹോസ്പിറ്റലിൽ നിന്ന് പൈസയും കെട്ടിയിരുന്നു. ആ അമ്മ സാറിന്റെ ആരാണെന്നറിയില്ല. ആഹാരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാസത്തിൽ സാറ് തന്നെ ബിൽ പേ ചെയ്യും. ഇനി ഒരു ദിവസം ബാക്കിയുണ്ട്. ഒരു പെണ്ണും വിളിക്കാതിരുന്ന മതിയായിരുന്നു. അത് മാത്രം മതി. ഒരു പെണ്ണും വിളിക്കില്ലെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കൊരു പെണ്ണ് തന്നെ വിളിച്ചു. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം മാഡം, ഞാനിത് ICICI ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. അവൈലബിൾ ആണ്. മാഡത്തിന് താല്പര്യമുണ്ടോ? ഇല്ല, വേണ്ട, ഞങ്ങൾക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. താങ്ക് യു മാഡം. വെങ്കടേഷാണ് മാഡം സംസാരിക്കുന്നത്. പറയൂ വെങ്കടേഷ്. മാഡം, എനിക്ക് രണ്ട് കണ്ണും കാണില്ല. ഞാൻ ഹാൻഡിക്യാപ്പാണ്. സാറിനോട് എനിക്കൊന്ന് സംസാരിക്കണം. അദ്ദേഹം വീട്ടിലില്ല. എന്താ കാര്യം? സാർ എനിക്ക് എല്ലാ മാസവും 5000 രൂപ വെച്ച് തരാറുണ്ട്. അതിനായി ഫോൺ ചെയ്തതാ മാഡം. നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? മാഡം, ഞാൻ ഇന്ന് വരില്ല. നാളെ ഉച്ചക്ക് 12 മണിക്ക് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനടുത്തുള്ള ATM ഉണ്ടല്ലോ, അവിടെ വരാം. ശരി വെങ്കടേഷ്, നിങ്ങൾ നാളെ വന്നോളൂ. ഞാൻ അദ്ദേഹത്തോട് പറയാം. ഓക്കെ മാഡം, അങ്ങനെ ചെയ്യാം. എന്താ ഇത്? റെഡി ആയില്ലേ? ലേറ്റ് ആവുന്നു. കഴിഞ്ഞു ഒരു 5 മിനിറ്റ്. നമ്മുടെ മകന് പെണ്ണ് കാണാൻ വേണ്ടിയാ നമ്മള് പോകുന്നേ. നിന്റെ ഒരുക്കം കണ്ടാത്തൊന്നും നീയാണ് കല്യാണ പെണ്ണെന്ന്. കഴിഞ്ഞു നീ. ഒരു മിനിറ്റ് പറഞ്ഞിട്ട് വരാം. ബാലു. എന്താ അമ്മേ? ബാലു, ഞാനും നിന്റെ അച്ഛനൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് പുറത്തു പോവുക. ഓക്കേ മദർ. ആ നിങ്ങളാണോ വെങ്കടേഷ്? അതെ മാഡം, ഞാനാ ഇന്നലെ നിങ്ങളെ വിളിച്ചത്. വാങ്ങിച്ചോളൂ വെങ്കടേഷ്, നിങ്ങൾ ചോദിച്ച 5000 രൂപയുണ്ട്. താങ്ക്സ് മാഡം. സൂക്ഷിച്ചു പോണേ വെങ്കടേഷ്. നിങ്ങൾ സാറിന്റെ മിസ്സസ് ആണോ മാഡം? ഇല്ല വെങ്കടേഷ്, ഞാൻ അദ്ദേഹത്തിന്റെ മിസ്സസ് അല്ല. എനിക്ക് അദ്ദേഹം വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ നിങ്ങൾ സാറിന്റെ മിസ്സസ് ആണോ ചോദിച്ചത് എന്താണെന്നറിയോ മാഡം? ലക്ഷങ്ങളും കോടികളും ഉള്ള ആൾക്കാർ പോലും ഇക്കാലത്ത് ആരെ സഹായിക്കാൻ തയ്യാറാവില്ല. എന്നാൽ സാറ് 2 വർഷം കൊണ്ട് എനിക്ക് കാശ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് സാറിന്റെ ഭാര്യയാണെന്ന് ഞാൻ ചോദിച്ചത്. സാറിനോടുള്ള കടപ്പാട് ഒരിക്കലും തീരില്ല. സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഒരുപാട് പുണ്യം ചെയ്തവളായിരിക്കും. ശരി മാഡം, ഞാൻ വരട്ടെ. എന്നോട് ക്ഷമിക്കണം വെങ്കടേഷ്, നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനാ. ഞാനാ മീര. പറയൂ പൃഥ്വി. ഇന്ന് ഒരാഴ്ചയായി. നാളെ എന്റെ മൊബൈലിൽ
ഞാൻ നിന്റെ മൊബൈലിൽ തരില്ല. അതെന്താ? ഏതോ ഒരു പെണ്ണ് വിളിച്ചിരുന്നു. എന്റെ ഫോണ് വേണമെങ്കിൽ നീ തന്നെ വെച്ചോ. ഇനി ഞാൻ നിന്നെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഹലോ, ഫോൺ വെക്കല്ലേ. നീ ഫോൺ വെച്ച പിന്നെ ഞാൻ ആരോട് സംസാരിക്കാനാ? സത്യമായിട്ട് നിന്റെ ഫോണിൽ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു. പക്ഷേ ആ കുട്ടി നിന്റെ ഗേൾഫ്രണ്ട് അല്ല, ICICI ബാങ്കിലെ റെപ്രസെന്റേറ്റീവാ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലെന്ന്. എത്ര സംസാരിക്കണോ എത്ര വഴക്ക് കൂടണോ അതിപ്പ തന്നെ ആയിക്കോ. എന്താ, ഇനി മുതൽ നീ എന്നെ ഫോൺ ചെയ്യില്ലേ? എന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നില്ലേ? സംസാരിക്കണമെന്ന് തോന്നും മീര, പക്ഷെ എന്താ സംസാരിക്കേണ്ടെന്ന് എനിക്കറിയില്ല. എന്ത് വേണമെങ്കിലും പറ. ഞാൻ കേട്ടോണ്ടിരിക്കാം. പൃഥ്വി, ഐ ലവ് യു പൃഥ്വി. ഐ ലവ് യു സോ മച്ച്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. എന്നെ നിനക്ക് ഇഷ്ടമാണോ പൃഥ്വി? ചേട്ടാ, ചേട്ടാ തീ. ആ, എത്തിയോ. രേഖ, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? ആ, കൊള്ളാം. അമ്മോ, വാ ഇരിക്ക്. ഇന്ന് സ്കൂളിൽ പോയില്ലല്ലേ ചേട്ടാ? സുഖമായിരിക്കുന്നു. ചായ എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കാം. പ്രിയ, ഓ അപ്പച്ചി, സുഖാണോ? സുഖമായിരിക്കുന്നു മോളെ, നിനക്ക് സുഖാണോ? സുഖം. ഇതാ, നാളെ നിന്നെ കാണാൻ ഒരു ചെറുക്കൻ വരുന്നുണ്ട്. നീ ഈ സാരി വേണോ ഉടുക്കാൻ? മോൾ ഈ സാരി ഉടുത്ത് കണ്ടാൽ ആ ചെറുക്കൻ കല്യാണത്തിന് സമ്മതിക്കും. ബാലു, ബാലു, ടേബിളിന്റെ പുറത്തൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, നോക്ക്. ആരുടെ ഫോട്ടോ അമ്മേ? ഞാനും നിന്റെ അച്ഛനും നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞു എനിക്കിപ്പോ പെണ്ണ് നോക്കാൻ? എന്താ എന്താ നീ തോന്നിയാ പറയുന്നത്? ഇതെങ്ങാനും നിന്റെ അച്ഛൻ കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ, പിന്നെ ഇവിടെ പുകിലായിരിക്കും. എന്താ ഇവിടെ, എന്തിനാ ഇങ്ങനെ ഉച്ചത്ത് സംസാരിക്കുന്നേ? അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മള് കല്യാണം ആലോചിച്ചില്ലേ, ആ പെണ്ണ് ഇവന് നല്ലപോലെ ചെയ്യും. എനിക്ക് കല്യാണം ഇഷ്ടമല്ല, അത്ര തന്നെ. എന്താടാ ഇഷ്ടമില്ലാത്തത്? അതൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല, ഇഷ്ടമല്ല. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞിരുന്നതാ, അവനോട് ചോദിച്ചിട്ട് വേണം പോകാനെന്ന്. തെറ്റവന്റേതല്ല, തെറ്റ് നിന്റേതാണ്. എന്താ ഇത്? എന്റെ അമ്മ ഇതല്ല. എനിക്ക് ഇപ്പോഴും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഇനി പഠിക്കണം. ചെറുക്കൻ നിന്നെ കാണാൻ മാത്രമാ വരുന്നത്, വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പെൺകുട്ടികൾ ഉള്ള വീട്ടിൽ ആലോചനകൾ വന്നുകൊണ്ടിരിക്കും, വന്ന് കണ്ടിട്ട് പോകട്ടെ. എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുമെന്നാ തോന്നുന്നേ. നാളെ ഇത്രയായി നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. നീ പറയുന്ന പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് നിന്റെ തലയിൽ കൈവച്ചു പറഞ്ഞിട്ട് ഇപ്പൊ നീ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവനാ പറയുന്നത് വീട്ടിൽ ഒരുപാട് മക്കളുണ്ടാകണമെന്ന്. ഒരുത്തും നമ്മുടെ വാക്ക് കേട്ടില്ലെങ്കിൽ അടുത്തവനെങ്കിലും കേൾക്കും. വയസ്സാം കാലത്ത് അച്ഛനെയും അമ്മയും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും നോക്കുന്നതിന് പകരം നമ്മളൊക്കെ നോക്കുന്നത് മറ്റൊന്നുമല്ല, മക്കളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ്. അത് കിട്ടാതെ എത്രയോ പേര് മരിച്ചു പോകുന്നു. നമ്മുടെ മരണസമയം അടുത്തു എന്നാണ് തോന്നുന്നത്. ഇപ്പോഴെന്തിനാ ഈ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നേ? അമ്മേ, അമ്മേ, അമ്മ തീരുമാനിച്ച കല്യാണത്തിന് എനിക്ക് സമ്മതമാ. കേട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ എന്റെ വാക്ക് കേൾക്കാതിരിക്കില്ലെന്ന്? ദേ, ഇന്ന് തന്നെ പെണ്ണു വീട്ടുകാരോട് ഫോൺ വിളിച്ച് പറയൂ, അവരുടെ മകളെ വിവാഹം കഴിക്കാൻ നമ്മുടെ മകൻ സമ്മതിച്ചിരിക്കുന്നു എന്ന്. വേഗം വിളിച്ചു പറയൂ. പ്രണയത്തിന്റെ ആദ്യ നാളുകൾ എത്ര രസകരമായിരുന്നു. വാക്കുകളായി വന്നെന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരു സ്വപ്നം. പക്ഷേ
പക്ഷെ അത് കാണുന്നതിന് മുമ്പേ ഞാൻ ഉണർന്നു പോയി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാമുകി ഒരു വശത്തും കുടുംബം മറുവശത്തും. എല്ലാവരുടെയും ജീവിതത്തിലും ഇതുപോലൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇതിൽ പുതുമയൊന്നുമില്ല. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോന്ന് കാണിച്ച് കൊതിപ്പിക്കും, പിന്നെ നിരാശപ്പെടുത്തും. പെണ്ണ് കാണാനല്ലേ വരുന്നത്, കല്യാണം കഴിക്കാനല്ലോ. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. നോക്ക് മീര, എന്നെ നീ കണ്ടിട്ടില്ല, നിന്നെ ഞാനും കണ്ടിട്ടില്ല. നമുക്ക് പരസ്പരം നമ്മളെ പറ്റി ഒന്നും അറിയില്ല. ഒരു പയ്യൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുമ്പോ അവൻ മുന്നും പിന്നും ആലോചിക്കാതെ എടുത്തു ചാടി അവന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയും. പക്ഷെ ഒരു പെൺകുട്ടി അവളുടെ വിവാഹത്തിന് സമ്മതം മൂളുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആലോചിച്ചിട്ടേ ഒരു തീരുമാനത്തിലെത്തു. നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നീ എന്നെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിനക്കറിയില്ല, എന്നിട്ടും നീ എന്റെ കൂടെ വരാൻ നിൽക്കുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ മാത്രമേ ജീവിതം സഫലമാകൂന്ന് വിചാരിക്കരുത് മീര. അങ്ങനെ ജീവിക്കുന്ന പെൺകുട്ടികളോട് ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്തു തോർത്ത് അവർ വിഷമിക്കുന്നുണ്ടാവും. 20 വർഷം സ്നേഹിച്ച് വളർത്തിയ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് ഇപ്പൊ കണ്ട എന്റെ ഒപ്പം വരുന്നത് വേണ്ട മീര. നാളെ നിന്നെ കാണാൻ വരുന്ന പയ്യനുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം, പ്ലീസ്. അങ്ങനല്ല പൃഥ്വി, ദിവസവും ഞാൻ ഫോണിൽ സംസാരിച്ചെന്ന് കരുതി ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹോട്ടലിനടുത്തുള്ള അന്ന് ഹോസ്പിറ്റലിൽ അയ്യപ്പന്റെ മകളെ മാസാ മാസം 5000 രൂപ കൊടുത്ത് സഹായിക്കുന്ന എത്ര പേരെ നീ സഹായിക്കുന്നുണ്ട്, ഇനി എത്ര പേരെ നീ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിന്നെ പോലും നല്ല സ്വഭാവമുള്ള ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചാ ലൈഫ് ലോങ് നന്നായിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാകുന്നതും. എന്താ പൃഥ്വി, എന്നെ നിനക്ക് ഇഷ്ടായില്ലേ? എന്താ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ പൃഥ്വി. ആ തെറ്റ് മനസ്സിലാക്കി ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കാം. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മീര. ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് അവളെ തന്നെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കണമെന്ന്. ഇനി അതൊന്നും നടക്കില്ല മീര. എന്താ കാരണം പറയൂ പൃഥ്വി. നാളെ കഴിഞ്ഞ് എന്റെ എൻഗേജ്മെന്റ് ആണ് മീര. അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും നീ എന്നെ ഫോൺ ചെയ്യില്ലേ പൃഥ്വി? നീ എന്നോട് സംസാരിക്കുമെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം മീര. ഈ മീര എപ്പോഴും നിന്റെ കോളിന് വേണ്ടി എന്ന ഒരു കാര്യം. എന്താ? എന്നെ കാണാൻ വരുന്ന ചെറുക്കൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്റെ കഴുത്തിൽ നീ അല്ലാതെ വേറെ ആരെ താലി കെട്ടിയാലും അന്ന് തന്നെ വിഷം കഴിച്ച് ഞാൻ എന്റെ ജീവൻ ഒടുക്കും. നിനക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയും പൃഥ്വി, എന്നെ എനിക്കതിന് കഴിയില്ല. നീ വന്നാലും വന്നില്ലെങ്കിലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. This is my challenge. നമസ്കാരം.
ഹസനെ, എൻഗേജ്മെന്റ് വളരെ മംഗളമായി തന്നെ കഴിഞ്ഞു. ഇനി കല്യാണത്തിന് വേണ്ടിയുള്ള നല്ലൊരു മുഹൂർത്തവും ജോൺസിനെ കുറിച്ച് കയറണം. എല്ലാം മംഗളമായി തന്നെ നടക്കുകയും വേണം. എന്ത് പറയുന്നു? നമുക്ക് സമ്മതം. നോക്കൂ ജോൺസിനെ, ശരി, 20-ാം തീയതി തിങ്കളാഴ്ച നല്ല ദിവസമാണ്. അന്നത്തെ ദിവസം നോക്കിയാലോ എന്തു പറയുന്നു? ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെയാ നല്ലത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? ചെറുക്കൻ എന്നെ കാണാൻ മാത്രം വരുന്നതാണെന്നല്ലേ? എൻഗേജ്മെന്റ് എന്തിനു നടത്തിയപ്പാ? അറ്റ്ലീസ്റ്റ് ചെറുക്കൻ എനിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ആരെങ്കിലും ഒരു വാക്ക് എന്നോട് ചോദിച്ചോ. നോക്കുമോളെ, ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ചെക്കനെ നിനക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതി ചെയ്തതാ. അതിനെന്താ ഇത്ര കുഴപ്പം? നിങ്ങൾ എങ്ങനെയാണോ കല്യാണം കഴിച്ചത്? ആയി തോന്നിയത് വിളിച്ചു പറയുന്നത് ഒരെണ്ണം വെച്ചോളൂ. മനസ്സിലാക്കിയാ മതി. ചേച്ചി, ചേട്ടാ, ചുമ്മാതിരിക്ക്. ശ്വേത, നീ അവളെ വിളിച്ച് അകത്തേക്ക് പോകാം. ശ്വേത, നീ എന്റെ മകളുടെ ക്ലോസ് ഫ്രണ്ടാണ്. അവൾ നിന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ അങ്കിൾ. എന്റെ പ്രിയ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല അങ്കിൾ, അവൾ ആരുമായിട്ട് ഇഷ്ടത്തിലല്ല. എന്തെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ അവൾ കാണിക്കുന്നത് കണ്ട് വല്ലാതെ പേടിച്ചുപോയി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോളെ? ഇല്ല അങ്കിൾ, നിങ്ങൾ അവളുടെ എൻഗേജ്മെന്റ് നടത്തി കല്യാണ ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്തില്ലേ? ചിലപ്പോ അവൾക്ക് അതുകൊണ്ടുള്ള ദേഷ്യമായിരിക്കും. അങ്ങനെയാണല്ലോ, ഒരു കാര്യം ചെയ്യാം. അവളുടെ കല്യാണം കഴിയുന്നതുവരെ മോൾ ഇവിടെ നിൽക്ക്. മോളുടെ വീട്ടിൽ ഞാൻ ഫോൺ ചെയ്ത് പറയാം. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഏ പ്രിയ, എന്താ നീ ആലോചിക്കുന്നെ? ഇന്ന് നീ എന്തിനാ നിന്റെ അച്ഛനുമായിട്ട് അത്രയും വഴക്കിട്ടത്? അവർക്ക് എന്താ സങ്കടം എന്നറിയോ? സങ്കടം എങ്കിൽ സങ്കടം ആവട്ടെ. ഈ കല്യാണത്തിന് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ആരെങ്കിലും എന്നോടൊരു വാക്ക് ചോദിച്ചോ? ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? എന്താ കാര്യം എന്നോടെങ്കിലും പറ. നോക്കു ശ്വേത, ഞാൻ പൃഥ്വി എന്നൊരാളുമായി ഇഷ്ടത്തിലാണ്. ഞാൻ അവനെ മാത്രം കല്യാണം കഴിക്കൂ. എന്ത്, പൃഥ്വി എന്ന ചെറുക്കനുമായിട്ട് നീ ഇഷ്ടത്തിലാണെന്നോ? നീ എന്താ തമാശ പറയാ? ഞാൻ സീരിയസ് ആയി തന്നെയാ പറയുന്നത്. ഞാൻ നിന്റെ അച്ഛനോടെ വലിയ കാര്യം പറഞ്ഞു, നിനക്ക് പ്രേമ ഒന്നുമില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന്. നീ ആരെയാ സ്നേഹിക്കുന്നേ? അവൻ എവിടെ ഉള്ളതാ എന്നോടെങ്കിലും പറ. നോക്കു ശ്വേത, അവൻ ആരാ, എവിടെ ഉള്ളതാ, എങ്ങനെ ഉള്ളതാ, ഇതൊന്നും എനിക്ക് അറിയില്ല. അപ്പയുടെ അമ്മയുടെ കൂടെ ജ്വൽസ് വാങ്ങാൻ ഞാൻ പോവാം. എന്താന്ന് വെച്ചാ, പൃഥ്വി ഫോൺ ചെയ്താ അപ്പയും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. പ്ലീസ്. ഞാനൊക്കെ പഠിച്ചത് ഫ്രീ ആയിട്ടാ, പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ LKG ചേർക്കാൻ മാത്രം വേണം 20,000 രൂപ. കാശുള്ളവൻ പഠിപ്പിക്കും, കാശില്ലാത്തവൻ കടം വാങ്ങിച്ചു പഠിപ്പിക്കും. ബാലു, സുഖമാണോ? ഓ സുഖം. നിനക്ക് നിന്റെ പെണ്ണിനെ ഉറപ്പായിട്ട് കിട്ടും. ചെയ്തോ, വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. ഹലോ, ഞാൻ ശ്വേതയാണ് സംസാരിക്കുന്നത്. പറയൂ. എന്തിനാണ് പ്രിയ സ്നേഹിക്കുന്നത്? പ്രേമിച്ചതിന് ശേഷം ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും നിന്നെ ഞാൻ കൈവിടില്ലെന്ന് ഉറപ്പിച്ചു നിൽക്കണം. എന്നാലേ ഈ ലോകത്ത് സ്നേഹിക്കാത്തവർക്ക് സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. 1,000 പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലായിടത്തും തലയിൽ വെക്കരുത്. പെൺപിള്ളേരെ കൂടെ വരാൻ തയ്യാറായാൽ ആമ്പിള്ളേരെ അവരെ കൊണ്ടുപോവാൻ തന്റെ ഇടം കാണിക്കണം. നിനക്ക് എന്ത് സഹായം വേണ്ടത് അതെന്തായാലും ഞാൻ ചെയ്തു തന്നിരിക്കും. ഹലോ, ഹലോ, ശ്വേത, പൃഥ്വി ഫോൺ ചെയ്തിരുന്നോ?
വിളിച്ചിരുന്നു. നല്ലത് കൊടുത്തിട്ടുണ്ട്. ഐ എം സോറി പ്രിയ, നിന്റെ വിഷമം അവനും കൂടെ മനസ്സിലാകട്ടെ എന്ന് കരുതിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. നിനക്ക് വിഷമായോ ശ്വേത? ഈ വിഷയം ഈ വീട്ടിൽ നിന്നെ ഒഴിച്ച് വേറെ ആർക്കും അറിയില്ല. ഈ വിഷയത്തിൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. ഈ വിഷയം ഞാൻ ആരോടും പറയില്ല. ശരി, അത് മതി. നാളെ എന്റെ കൂടെ വാ, നമുക്ക് അവനെ കണ്ടുപിടിക്കാം. അതിൽ എന്ത് വന്നാലും വരട്ടെ. ഒരു 50 സാരിക്ക് എഴുത്, ബന്ധുക്കൾക്കൊക്കെ കൊടുക്കേണ്ടി വരും. ആ ശരി. പിന്നെ ഒരു 500 തേങ്ങ കൂടി എഴുതിക്കോ. അതൊക്കെ ണം കല്യാണക്കാർ പൂജിക്കാൻ കൊടുക്കാനുള്ളതാ നാളെ തന്നെ ക്ഷണിച്ചു തുടങ്ങണം സദാ കൂടെ പോയിട്ട് വാ. ഫോൺ ചെയ്യോ, ചെറുക്കന്റെ പെണ്ണിനെ കിട്ടും, ജീവിതകാലം മുഴുവൻ സ്നേഹിക്കും, ആരും ഒളിച്ചോടി പോകാൻ പാടില്ലടാ നിന്നോട് പറഞ്ഞേ. ആ പെൺഭ്രൂണഹത്യ പാപമാണ്. ഇനി വരും കാലങ്ങളിൽ ഇതുപോലെ ആൺകുട്ടികളെ നോക്കി അയ്യോ പാവം എന്ന് പറയേണ്ടി വരും. ആരുടെ ഫോൺ അടിക്കുന്നത്? ഇത്രയും നാൾ ഔട്ട് ഗോയിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ, ആദ്യമായിട്ട് ഇൻകമിങ്. ഹലോ 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 ഹലോ, ടെലിഫോൺ ചന്ദ്രൻ ഹിയർ സർ. ഈ നമ്പർ എവിടെയുള്ളതാണ് സർ? ഈ നമ്പർ നാട് മൊത്തം ഓടുന്ന നമ്പറാ സർ. പ്ലീസ് സർ, ഈ നമ്പർ ഏത് നാട്ടിൽ വരും പറയും സർ. നോക്കൂ, ഈ നമ്പറിന് പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലവുമില്ല. കുട്ടിയാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇതിപ്പോൾ കോഴിക്കോടോ? കോഴിക്കോട് എവിടെയായിട്ട് വരും സർ? കുട്ടി കോഴിക്കോട് ഒന്ന് വിളിക്കൂ, സ്ഥലം ഞാൻ അന്നേരം അറിയിക്കാം. ശരി സർ. കോയിൻ ഇടാം, ഫോൺ ചെയ്യാം. നമ്പർ ഏത് നാട്ടിലാണെന്നാ പറഞ്ഞേ? കോഴിക്കോടെന്നാ പറഞ്ഞേ. ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനോട് പറ, നാളെ കോഴിക്കോട് പോവാം. ഇൻവിറ്റേഷൻ കൊടുക്കാനാണെന്ന് പറയാം. പോരെ. ഹലോ സർ, ഞാൻ ഇന്നലെ ഫോൺ ചെയ്തിരുന്നില്ലേ? ആ എവിടെ എത്തി സർ? ഞാൻ സിറ്റിയിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം. സിറ്റി ബസ് സ്റ്റോപ്പിലാ? അവർ ഗാർജി ഗാന്ധി പാർക്കിലേക്ക് വാ. എവിടെയാ സർ? ഗാന്ധി പാർക്ക്. ഗാന്ധി പാർക്ക് ഗാന്ധി പാർക്കോ? ശരി സർ. കോയിൻ ഇടാം, ഫോൺ ചെയ്യാം. ഞാൻ സ്നേഹിക്കുന്ന ആള് ഈ ഫോണിൽ നിന്ന് ദിവസം എന്നെ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ അയാൾ ആരാണെന്നോ എവിടെ ഉള്ളതാണെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ ഒന്നും എനിക്കറിയില്ല സർ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോടൊന്ന് പറയൂ സർ. ഈ കോയിൻ ബോക്സിൽ നിന്ന് ഒരുപാട് പേര് ഫോൺ ചെയ്യാറുണ്ട്. അവരെന്തൊക്കെയോ സംസാരിക്കാറുണ്ട്. അവരെന്താ സംസാരിക്കാന്ന് ഞാൻ കേൾക്കാറില്ല, ശ്രദ്ധിക്കാറുമില്ല. അയാളുടെ പേരെന്താ പറഞ്ഞു? പൃഥ്വി എന്നോ? പൃഥ്വി എന്നോ? ഓ, സരിത, വേണു, രാഹുൽ, ജയ, രേണുക, ആരൊക്കെയോ ഫോൺ ചെയ്യാറുണ്ട്. അവരുടെയൊക്കെ പേര് ഓർത്ത് വെക്കാൻ പറ്റുവായിരുന്നെങ്കിലേ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയനെ ഞാൻ. അങ്ങനെ ആരെങ്കിലും വന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ അയാളെ സ്നേഹിക്കുന്ന പെണ്ണ് വന്നിരുന്നു എന്ന് പറയണം. 5 ദിവസത്തിനുള്ളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളോട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയണം. നിന്റെ ചെറുക്കനെ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. നീ മരിക്കുന്നൊന്നും പറയണ്ട, ഇയാളെ സമാധാനമായിട്ടിരിക്കും.
ആ കുട്ടിയുടെ പേരെന്താ? പ്രിയ എന്നാ. പ്രിയ? ആ രാവിലെ കണ്ട്, ഉച്ചയ്ക്ക് പ്രേമിച്ച്, സന്ധ്യക്ക് പിരിഞ്ഞു പോകുന്ന എത്രയോ ലവേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടാ സ്നേഹിച്ചവനെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. ദൈവമേ, ഇങ്ങനത്തെ പെൺകുട്ടിയുടെ ആഗ്രഹം നീ നടത്തിക്കൊടുക്കണേ. പപ്പ, ഞാൻ ഇറങ്ങുക, കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഓ, സാരല്ല. നമസ്കാരം മാഡം, ഞാനിത് ഐസിഎസ്സി ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്വേത ബാപ്പു, എവിടേക്കാ? വാ. എക്സ്ക്യൂസ് മീ. എന്താ മാഡം? ഒരാഴ്ച മുമ്പ് ലോണിന്റെ കാര്യം പറയാൻ ഈ ബാങ്കിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരാ ഫോൺ ചെയ്തത്? ആരാ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല മാഡം. ഐസിഎസ്സി ബാങ്കിൽ നിന്നാ ഫോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓ, ആരാ നിങ്ങളോട് ബാങ്കിൽ നിന്നാ ഫോൺ വിളിക്കുന്നതെന്ന് പറഞ്ഞത്? ഞങ്ങളതൊരു കോൾ സെന്ററിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്, ചിലപ്പോൾ അവരായിരിക്കും വിളിക്കുന്നത്. മാഡം, ഈ പറഞ്ഞ കോൾ സെന്ററിൻ്റെ അഡ്രസ്സ് തരാൻ പറ്റുമോ? സോറി, ആ അഡ്രസ്സ് എവിടെ വരുമെന്നും ആരാ നിങ്ങൾക്ക് ഫോൺ ചെയ്തതെന്നും ഞങ്ങൾക്കറിയില്ല. എക്സ്ക്യൂസ് മീ സർ. ഇരിക്കും മാഡം, പറയൂ മാഡം. സർ, ഇത് എൻ്റെ മൊബൈലാ, ഇതിൽ എയർടെൽ സിമ്മുണ്ട്. ഈ നമ്പർ ആരുടെ ആണെന്നൊന്ന് നോക്കി അഡ്രസ്സ് തരാൻ പറ്റുമോ സർ? എന്താ മാഡം, നിങ്ങളുടെ കയ്യിൽ ഫോൺ വെച്ചിട്ട് നിങ്ങൾ തന്നെ അഡ്രസ്സ് ചോദിക്കുന്നു? ആ നമ്പർ പറയൂ സർ. ഇത് എൻ്റെ അല്ല സർ, വേറെ ഫോണിലോട്ട് വിളിച്ചാൽ ഇതിൻ്റെ നമ്പർ അറിയായിരുന്നു, പക്ഷേ ഇതിൽ ഒരു രൂപ പോലും ഇല്ല സർ. സോറി മാഡം, മറ്റൊരാളുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ കൊടുക്കാനുള്ള റൂൾസോ റെഗുലേഷൻസ് നമുക്കില്ല മാഡം. സർ പ്ലീസ് സർ, ഞാൻ അതുപോലത്തെ ഒരു സിറ്റുവേഷനിലിരിക്കുന്നു. ഈ പ്രിയ കരയല്ലേ, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. സർ, ഈ മൊബൈൽ കളഞ്ഞു കിട്ടിയതാ. ഇനി വരുന്ന 5 ദിവസത്തിനുള്ളിൽ ഇവൾക്ക് ആ പയ്യന്റെ ഫോൺ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഇവൾക്ക് ഇഷ്ടമല്ലാത്ത ചെറുക്കന്റെ കൂടെ ജീവിച്ച് തീർക്കേണ്ടി വരും ഈ ജീവിതം. ആ പയ്യന്റെ നമ്പറോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കോ സർ. നോക്കൂ മാഡം, ഈ നമ്പറിലുള്ള ഫോൺ നമ്പറും അഡ്രസ്സും വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ കംപ്ലൈൻറ്റിൽ ഈ ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. മാഡം, ഈ നമ്പറും അഡ്രസ്സും ഞാൻ കണ്ടുപിടിച്ച് തരാം, എൻ്റെ കൂടെ വാ മാഡം. മാഡം വരൂ പ്ലീസ്. ചേട്ടാ, എയർടെൽ 10 റീചാർജ് കാർഡ് ഉണ്ട്, ഒന്നിങ്ങിതാ. ഫോൺ തരൂ മാഡം, ഇപ്പൊ തന്നെ നമ്പർ കിട്ടും മാഡം. മാഡം, ഇതെന്റെ ഫ്രണ്ട് പൃഥ്വിയുടെ നമ്പറാ, നമുക്ക് അവനെ പോയി കാണാം, എന്റെ കൂടെ വാ. എടാ പൃഥ്വി, എന്താടാ? എടാ നീ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താടാ? ഇതാ മാഡം, നിങ്ങൾ അന്വേഷിക്കുന്ന ആളിതാ. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ഞാനല്ല. അപ്പൊ അറിയാ, ഇത് നിന്റെ നമ്പർ അല്ലേ? ഇതെന്റെ പഴയ നമ്പറാ, ഡീആക്ടിവേറ്റ് ആയതാ. കമ്പനിക്കാര് ഈ നമ്പർ വേറെ ആർക്കെങ്കിലും കൊടുത്തതായിരിക്കും. സോറി മാഡം, നിങ്ങൾ അന്വേഷിക്കുന്ന പൃഥ്വിയും ഞാനല്ല, ആ നമ്പറും എന്റേതല്ല. എന്താ കേസ്? സർ, കേസൊന്നും ഇല്ല സർ, മൊബൈൽ നമ്പർ അഡ്രസ്സ് വേണം, അതിന് കംപ്ലൈൻറ്റ് ലെറ്റർ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു, അതിന് വന്നത്. ഏത് നമ്പറിനാ? 9980677710. ഇതാരുടെ മൊബൈൽ നമ്പറാണ്? സർ, ഈ നമ്പർ എൻ്റെ കയ്യിലുള്ളത് തന്നെയാ. മൊബൈൽ ഇവിടെ ഉണ്ട്, നമ്പറും നിങ്ങളുടെ, പിന്നെ എന്തിനാ കൂട്ടിയ കംപ്ലൈൻറ്റ്? സർ, ആക്ച്വലി ഈ മൊബൈൽ എൻ്റെതല്ല സർ, എനിക്ക് കിട്ടിയതാ.
കളഞ്ഞുപോയവർക്ക് ഇത് തിരിച്ചു കൊടുക്കാന്ന് കരുതി. എന്നാ കിട്ടിയത്? ഒരു മാസമായി സർ. ഒരു മാസമായി ഫോൺ കളഞ്ഞിട്ടും ആരും നിങ്ങളെ വിളിച്ചില്ലെന്നോ? സർ ഇത് വെച്ചോളൂ സർ. എന്താ ഇത്, കൈക്കൂലിയാണോ? നീക്ക് എന്താ വിചാരിച്ചേ? കിട്ടിയ മൊബൈൽ ഇതാ, ആവശ്യക്കാർ അതിൽ വിളിച്ചോളും. ഫോൺ സ്റ്റേഷനിലാണെന്ന് പറയുമ്പോ ഉടമസ്ഥ വന്ന് വാങ്ങിച്ചോളും. എനിക്ക് ഇവിടുന്ന് പോലീസുകാരെയൊക്കെ പറ്റി നീക്ക് എന്താണ് വിചാരിക്കുന്നേ? പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കാവുന്നോ? പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്യുന്ന തെറ്റോ ശരിയോ ഒന്ന് ആലോചിക്കുക. ഏ 407, ഇവരെ പിടിച്ച് പുറത്താക്ക. എന്തെങ്കിലും പറയുകയാണെങ്കിൽ കൈയിരിക്കുന്ന ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു വിട്ടേക്ക്. കൈക്കൂലി വരാൻ വന്നിരിക്കുന്നു. ആരാണോ ഏവനാണോ എവിടെ ഉള്ളവനാണോ ഒന്നും അറിയില്ല. അവന് വേണ്ടി നമ്മൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? ശ്വേത, 2 വർഷം മുമ്പ് ഞാൻ നീ കൂടി കാറി പോകുമ്പോ ഒരാളുമായി ആക്സിഡന്റ് ആയത് ഓർക്കുന്നുണ്ടോ നീ? അവന്റെ കണ്ണിന്റെ വെടിമ്പ് കട്ടായി, അവന് കാഴ്ച നഷ്ടപ്പെട്ടു. അവന്റെ ചെലവ് നോക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന പൃഥ്വിയാ ശ്വേത. അവൻ എവിടെ ഇരുന്നാലും ഞാൻ അവനെ തേടുക തന്നെ ചെയ്യും. കണ്ടു കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. മണിയ, എന്താ മോളെ, എന്താ ഒറ്റക്കിരിക്കുന്നെ? അച്ഛൻ എവിടെയോ കല്യാണവും വിളിച്ച് അമ്പലത്തിലും പോയിട്ട് നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളെയും കാത്തിരിക്കയായിരുന്നു ഞാൻ. അങ്ങനെയെങ്കിൽ അപ്പൊ ഫോൺ ചെയ്തിരുന്നു, എന്നെ പറ്റി അന്വേഷിച്ചു. ഇല്ല, ഇതുവരെ വിളിച്ചില്ല. ശ്വേതയുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ശ്വേതയുടെ അച്ഛന് സുഖമില്ലെന്ന്, അതുകൊണ്ട് ശ്വേതയെ രാവിലെ തന്നെ വീട്ടിൽ വിടാൻ പറഞ്ഞു. വാ പെട്ടെന്ന്. അമ്മ, ഞാൻ അമ്മ ശ്വേതയാ സംസാരിക്കുന്നേ. അമ്മ കഴിയതമ്മ, അമ്മ കാര്യം എന്താന്ന് പറ. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. ഏത് ഹോസ്പിറ്റലാ? അച്ഛൻ ഒന്നും വരില്ല, ഞാൻ രാവിലെ തന്നെ വരാം. പേടിക്കണ്ട അമ്മേ. പ്രിയ, ഇതിലുണ്ടായിരുന്ന 5 രൂപയും കട്ടായി. ഹലോ പൃഥ്വി, 10 മിനിറ്റ് ഞാൻ നിന്നോട് സംസാരിക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്കോ? കേൾക്കാം മീര. ഈ ലോകത്ത് എത്ര കോടി ലവേഴ്സ് ഉണ്ട്, അതില് എല്ലാവരും കല്യാണം കഴിക്കില്ല. ഞാനാണെങ്കിൽ ഞാൻ സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുക, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. ഈശ്വരനാണ് സത്യം പൃഥ്വി. നിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കണ്ടുപിടിച്ച് നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുക, എന്നിട്ടും അതിനെനിക്ക് സാധിക്കുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് പോയി ജീവിക്കാം പൃഥ്വി. നിന്റെ കൂടെ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം. രണ്ടുപേരുടെ വീട്ടിൽ കല്യാണം നിന്ന് പോയ എല്ലാവർക്കും വിഷമാവും, പക്ഷെ നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ശ്വാസം നിന്നു പോവും. സ്നേഹം യഥാർത്ഥമാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ. ദേഷ്യം വഞ്ചനം കാണിച്ചത് നേടാനാവില്ല. അതാണ് സ്നേഹത്തിന്റെ ശക്തി. ഞാൻ നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിക്കുക, എവിടെയെങ്കിലും വെച്ചൊന്ന് കാണാൻ പറ്റുമോ? നാളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് വാ മീര, എന്നിട്ട് നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും പോവാം. ബാക്കിയൊക്കെ വരുന്നത് പോലെ. ശരി പൃഥ്വി, ശരി. എന്താ പറഞ്ഞേ? നാളെ കോഴിക്കോട് ബസ് സ്റ്റോപ്പിൽ വരാൻ പറഞ്ഞു, അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരുന്നു. നിന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് ഞാൻ ആ വഴി ഹോസ്പിറ്റലിൽ പോയിക്കോളാം. ശരി.
ഉണ്ടോ ഇവരൊന്ന് യോജിപ്പിക്കാൻ? എനിക്കൊരു പിടിയില്ല മോനെ. നമ്മൾ രണ്ടും കാരണമായി ഇവനിവളും പ്രണയത്തിലായി. സ്റ്റാർട്ട് അറിയാം, എൻഡിങ് എന്താവുമോ എന്തോ. എന്തായാലും നീ വാ, നമുക്ക് പോയി നോക്കാം എന്താവുമെന്ന്. വാ, മൊബൈൽ കൂട്ട. ഹലോ, ഹലോ, ഞാൻ അന്ന് പറഞ്ഞതല്ലേ സെറ്റിൽ ചെയ്യാന്ന്? നീ പറഞ്ഞിടത്തോളം മതിടാ. അവനെ കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാ സെറ്റിൽ ചെയ്യുക. എണീറ്റ് പോടാ. ഇത് ആദ്യമേ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര അടി വാങ്ങണ്ടായിരുന്നു. എല്ലാരും വാടാ, പോയൊരു ഫുൾ അടിച്ചിട്ട് അവിടെ അങ്ങനെ കിടക്കാം. വാ വാ. രവി, ഇത് നീ വെച്ചോ. എന്താ പോലും ഇത്രയും പൈസ, എന്താ കാര്യം? ഒന്നുമില്ല രവി. ശരി, വിട്, വാ, നമുക്ക് പോവാം. അപ്പാ, ഏയ്, ഇത്ര സമയം നീ എവിടെയായിരുന്നു? സോറി അപ്പാ, സോറി അമ്മ. എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കണമായിരുന്നു, അതാ ലേറ്റ് ആയത്. ശരി, കൈയും കാലും കഴുകുക,
എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വരൂ, ആഹാരം കഴിക്കാം. അപ്പ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. നിങ്ങൾ എല്ലാരും കഴിച്ചോളൂ, ഞാൻ കിടക്കാൻ പോവാ. അമ്മ, എൻ്റെ ഒരു ഫ്രണ്ടിന് കാർഡ് കൊടുക്കാൻ മറന്നുപോയി. ഞാൻ ഒരേ ഒരു കാർഡ്, ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ കൊടുത്തിട്ട് വരാം. അമ്മ, ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നീ ഇനി കല്യാണ പെണ്ണാണ്, പുറത്തെങ്ങും പോകാൻ പാടില്ല. വേണമെങ്കിൽ ഒരു ഫോൺ ചെയ്ത് പറഞ്ഞേക്ക്. പ്ലീസ് അമ്മ, എൻ്റെ ഫ്രണ്ടിന് ഫോൺ ഇല്ല, ഒരേ ഒരു കാർഡ്. വേഗം പോയി കൊടുത്തിട്ട് ഞാൻ വരാം. അമ്മ, ഈ സമയത്ത് നീ പുറത്തു പോകാൻ പാടില്ല, പറയുന്ന മനസ്സിലാക്ക്. എന്താ അവിടെ? നോക്കൂ, ഇവൾക്ക് കാർഡ് കൊടുക്കാൻ പുറത്തു പോകണമെന്ന് പറയുന്നു. എന്താ മോളെ, എന്ത് പറ്റി? ഒന്നിനും ഒരു കുറവില്ല. വളർത്ത് വളർത്ത് വലുതാക്കിയപ്പോ തലക്കിടയിൽ ഇരിക്കാൻ തുടങ്ങി. എന്തിനാ മോള് കരയുന്നത്? അപ്പ, ഈ ഒരു ഇൻവിറ്റേഷൻ ഞാൻ കൊടുത്തിട്ട് വന്നോട്ടെ അപ്പ, അതിനുശേഷം ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ട് പോവില്ല. ജോലിക്കാർ വന്നിരിക്കുന്നു, പൈസ കൊടുക്ക. സോറി മോളെ, കുറച്ച് ജോലി ബാക്കിയുണ്ട്, നീ പോയിട്ട് വാ. മോള് വേഗം വരണം കേട്ടോ, നിന്റെ അമ്മ അറിയാമല്ലോ. പരമശിവനാണ് പോലും. ഇതാടാ ഇൻവിറ്റേഷൻ കാർഡ്. എന്റെ? പിന്നെ നിങ്ങൾ എപ്പോഴും പറയാം, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് ഒരുമിച്ച് ജീവിക്കുന്ന. പക്ഷെ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല. എടാ ബാലു, ഈ ബോക്സിൽ നിന്ന് ഫോൺ ചെയ്തിരുന്ന ഒരു ലവും ഫെയിൽ ആയിട്ടില്ല. നീ നോക്കിക്കോ, നിന്റെ പെണ്ണിനെ ഉറപ്പായിട്ട് നിനക്ക് കിട്ടും. ഈ സമയത്ത് കോമഡി പറയില്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ ഒരിക്കലും നിന്റെ മുമ്പ് ഞാൻ വരില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ബോക്സ് എടുത്ത് ഞാൻ വേസ്റ്റ് ബോക്സ് കളയും. ഹേ ബാലു, യു നോ ഐ ആം വെരി എഡ്യൂക്കേറ്റഡ് ഇംഗ്ലീഷ് മീഡിയം. മലയാളം അറിയില്ല, പ്ലീസ് ടെൽ മീ മാൻ അഡ്രസ്. അശോക റോഡിലുള്ള വെങ്കടേശ്വര മണ്ഡപം. അത് പറയാൻ ഇത്രയും വലിയ പേപ്പർ വേണോ? നാഷണൽ വേസ്റ്റ്. ഉറപ്പായിട്ട് ഞാൻ എത്തിയിരിക്കും. ആ ബാലു, നീ ലവ് ചെയ്യുന്ന പെണ്ണിന്റെ പേര് പറഞ്ഞില്ല. മീര. മീര. ആ കുട്ടിയുടെ പേര്. ചേച്ചി കടയിലെ ചേച്ചി എല്ലാരും നോക്കിക്കൊണ്ട് പോകുന്നു. എന്താ പറ്റി ചേച്ചി? അബ്ദുള്ള, എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല. മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹം എന്നുണ്ടല്ലോ, അതിന് എന്നെ കണ്ട് ഈ മരത്തിന് വള കിട്ടാനായിട്ടാ ഞാൻ ഓടി വന്നത്. അബ്ദുള്ള, നാളെ എന്റെ കല്യാണോ? ഞാൻ ഇഷ്ടപ്പെട്ട പയ്യന്റെ കൂടെ അല്ല.
വീട്ടിൽ അപ്പയും അമ്മയും കണ്ടുപിടിച്ച പയ്യനുമായിട്ട്. അബ്ദുള്ള, ഈ മരത്തിൽ വള കിട്ടിയോ? ഉറപ്പായി എനിക്ക് അവനെ തന്നെ കിട്ടുമോ? ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും പറയുന്നു. ഇവിടെ വന്ന് വള കെട്ടുന്നവരുടെ ആഗ്രഹം നടക്കുന്നുണ്ട് ചേച്ചി. കള്ളം പറഞ്ഞ് പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല ചേച്ചി. ഭക്തിയോടെ വള കെട്ടും, നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇനി നിങ്ങളുടെ ആളിന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈരിക്കുന്ന ദൈവത്തെയും ഈ മരത്തെയും ഞാൻ ഇനി വിശ്വസിക്കില്ല. ദാ ചേച്ചി. അബ്ദുള്ള, ചേച്ചി, ഞാൻ എന്തായാലും കല്യാണത്തിന് വരും. പക്ഷേ ചേച്ചി എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്തു തരണം. പറയൂ. അവിടെ ഞാൻ വന്ന് നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അരുതാത്തതൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് സത്യം ചെയ്യണം. ശരി അബ്ദുള്ള. നിനക്കുണ്ടല്ലോ മോനെ ഒരു സമ്മാനം തരണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. ദാ നിനക്കിഷ്ടപ്പെട്ട മൊബൈൽ. പേടിക്കട, ഇത് പുതിയ മൊബൈലാണ്, പുതിയ സിമ്മും ഇട്ടിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ശരിയായിട്ട് ആക്ടിവേറ്റ് ആവുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ വിളിക്കും, അപ്പൊ നീ എന്നോട് സംസാരിക്കും. അപ്പൊ ജീവനോടുണ്ടെങ്കിൽ ഞാൻ കോൾ എടുത്ത് സംസാരിക്കാം. പൃഥ്വി, എനിക്ക് ജീവനില്ലെങ്കിൽ എങ്ങനെയാ നിന്റെ കോൾ ഞാൻ എടുത്ത് സംസാരിക്കുന്നത്? പ്ലീസ്, എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാനൊരു തീരുമാനത്തിലെത്തി. നാളെ എന്റെ കോളിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യണം. നാളെ 12 മണിക്ക് ഞാൻ ഉറപ്പായിട്ട് ഫോൺ ചെയ്യും. പ്ലീസ് മീര. വാ മോളെ, പൂജയ്ക്ക് സമയമായി. എവിടെ പോയിരിക്കായിരുന്നു നീ? ഓ, ഇറങ്ങാൻ സമയത്താണോ ഇങ്ങനെ? ഹാരം ഇട്.
എന്തോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാ, അതുകൊണ്ട് നിങ്ങളുടെ മുഖം കണ്ട് അങ്ങനെ തോന്നില്ലല്ലോ. ചോദിച്ചാൽ ഉത്തരം പറടാ. ഇതാ വള, മഞ്ഞൾ, കണ്ണാടി, കലശം എല്ലാം ഇട്ട് കല്യാണം കഴിക്കുന്നവർക്ക് പെൺമക്കളാണ് ഉണ്ടാവുന്നത്. ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ തമാശ കളിച്ച് നടക്കുന്നവർക്ക് ആൺമക്കളും ഉണ്ടാവുന്നു. നമ്മളെന്തിനും ഇതൊക്കെ ആലോചിക്കുന്നു. നമുക്ക് പ്രധാനം സദ്യ. സദ്യ സദ്യ കഴിച്ചിട്ടാവാം അടുത്ത പരിപാടി. പുറത്ത് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പോയി തേച്ച് കുളിച്ചിട്ട് പോവാം. ചേട്ടാ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ദൈവത്തിനാണ് അറിയില്ല, എന്റെ വീട്ടിൽ ഒരച്ച് കുളിക്കാനുള്ള ബ്രഷ് ഇതുപോലെ ഇരിക്കുന്നേ. ഇടിയപ്പം പോലെ കണ്ടാറിനിടാത്ത നീ എന്തിനാ ജീവിക്കുന്നത്? വേണ്ടെന്ന് വെക്കുന്നു. ജീവിതം അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ മീര? അങ്ങനെയുള്ളപ്പോ നമുക്ക് നമ്മുടെ ലൈഫും വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? നിന്നെ ഞാനോ, എന്നെ നീയോ കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ സ്നേഹിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മരിക്കുന്നത് വരെ ഞാൻ നിന്നെ മറക്കില്ല. എനിക്ക് മറക്കാൻ സാധിക്കില്ല. ഇനി എനിക്ക് നിന്റെ ഓർമ്മകൾ മാത്രം മതി. അതൊക്കെ മറന്ന് നീ ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ അമ്മ, സഹോദരങ്ങൾ എല്ലാവരും തകർന്നു പോകും. ആ വിഷമം എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല മീര. അത് മാത്രമല്ല, നിന്നെ കല്യാണം കഴിച്ച് നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ പയ്യന്റെ ജീവിതവും നശിച്ചു പോകും. ഇങ്ങനെ ഒരു പെണ്ണിനെയാണല്ലോ കല്യാണം കഴിച്ചെന്ന് ഓർത്ത് നിന്നെ പറ്റി തെറ്റായി ചിന്തിക്കും. പ്ലീസ്, മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ സ്നേഹിച്ചവർ തമ്മിൽ ഒന്നിക്കാത്തതിനു വേദനയും സങ്കടവും മറ്റൊന്നിനുമില്ല. ഈ ലോകത്ത് സ്നേഹിച്ച പയ്യന്മാരെ കിട്ടിയില്ല എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എന്നാൽ സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതിലേറെ പയ്യന്മാർ ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞ അച്ഛനും അമ്മയെ എതിർക്കും. അച്ഛനും അമ്മയും പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ച സ്നേഹിച്ച പെണ്ണ് ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. ൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള പയ്യന്മാരുടെ അവസ്ഥ ഇതിനിടെ കിടന്ന് ജീവിക്കാനും വയ്യാതെ മരിക്കാനും വയ്യാതെ കിടന്ന് അനുഭവിക്കുകയാണ് ഞങ്ങള്. സ്നേഹിക്കുന്നു ഒന്നിക്കാറില്ല, സ്നേഹിക്കാതെ കല്യാണം കഴിക്കാൻ പാപികളുമല്ല. ഞങ്ങൾ തീരുമാനത്തിലെത്തിയെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് അറിയോ? ഇനിയൊരിക്കലും ഞാൻ നിനക്ക് ഫോൺ ചെയ്യില്ല. ഒരിക്കലും മറക്കില്ല.
വിഷത്തിന്റെ കയ്പ് മരണത്തിനുണ്ടാവില്ല. പ്രണയത്തിന്റെ നല്ല നാളുകൾ എത്ര പെട്ടെന്നാ മറന്നു പോയത്! വാക്കുകളിലൂടെ മാത്രം അറിഞ്ഞൊരു ലോകം കാണാൻ കഴിയും മുമ്പ് ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടുണർന്നതുപോലെ. ഇല്ല, ഇനി എനിക്ക് ജീവിക്കണ്ട. അങ്ങനെ ആ പ്രണയകഥയും കഴിഞ്ഞു. കണ്ടല്ലോ, അതൊക്കെ അപ്പൂപ്പന്റെ കാലത്ത്. നമ്മുടെ കാലത്ത് ഇതാ കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കണ്ടോ, അവിടെ ഞാൻ വന്ന് നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അരുതാത്തതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് സത്യം ചെയ്യണം. ശരി അബ്ദുള്ള. കിട്ടിയ തക്കത്തിന് വെട്ടി വിഴുങ്ങി. പെണ്ണിനെ ചെറുക്കനെ കണ്ടിട്ട് അടുത്ത കഥ അടക്കല്ലേ. അല്ല, ഞാൻ പറയട്ടെ. അല്ല ചേട്ടാ, ഒരു ഫോൺ കോൾ ചെയ്യണം ചേട്ടാ, പ്ലീസ് ചേട്ടാ. ആർക്ക്? നീ അന്ന് ആ പൃഥ്വി എന്ന ചെറുപ്പക്കാരനെ നോക്കി വന്നല്ലേ. ശരിയാ ചേട്ടാ, ഞാനത്. ഞാൻ പറയുന്നത് കേട്ട് വിഷമിക്കരുത്. എനിക്കിപ്പോ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയിട്ടുണ്ട്. ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്ക്. ഒരാള് ഒത്ത് നീ ഇന്ന് മുതൽ ഒരു നല്ല ജീവിതം തുടങ്ങാൻ പോവാ. കിട്ടത് നശിപ്പിക്കരുത്. ഞാൻ നിന്നോട് തൊഴുതു പറയുക, ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഞാൻ പൊക്കോട്ടെ. കുട്ടി എന്താ കുട്ടിയത്? എനിക്ക് പോളെ, എനിക്ക് നിന്റെ പോലെ ഒരു അനുജത്തിയുണ്ട്. ഹലോ മാഡം, നിങ്ങൾ റോങ് നമ്പറിലേക്ക് വിളിച്ചെന്നാ തോന്നുന്നത്. അയ്യോ അല്ല, കുറച്ചു മുമ്പ് ഈ നമ്പറിൽ പൃഥ്വി എന്നാളെന്നെ വിളിച്ചത്. പൃഥ്വി എന്നാരും ഇല്ല മാഡം, എന്റെ ഫ്രണ്ട് ബാലു വിളിച്ചതായിരിക്കും ചിലപ്പോ.
അവനെ ഇപ്പൊ കിട്ടില്ല കേട്ടോ. ഇന്ന് അവന്റെ കല്യാണമാണ് മാഡം. ഏത് നാട്ടിൽ വെച്ചാ? കോഴിക്കോട് വെച്ചാ. കോഴിക്കോട് എവിടെയാ? അശോക റോഡില്ലേ, അവിടെ വെങ്കടേശ്വര കല്യാണം കൊണ്ടുവന്ന് വെച്ചാ. വെങ്കടേശ്വര മണ്ഡപോ? ഹലോ, എന്ത് പറഞ്ഞു ചേട്ടാ? വെങ്കടേശ്വര മണ്ഡപം എവിടെയാ? അത് ഞാൻ ചോദിച്ചിട്ട് വരാം. ഏത് മണ്ഡപം? പറഞ്ഞു വെങ്കടേശ്വര മണ്ഡപം. വെങ്കടേശ്വര കല്യാണ മണ്ഡപം ഇത് തന്നെയാ? ചേരും.